ഹലോ ഫ്രണ്ട്സ് ഞാൻ അസ്രിയ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഒരു ചിക്കൻ പാഴ്സലാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്കിത് നാല് മണിക്ക് സ്നാക്കായിട്ടും അതുപോലെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അരമുറി നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം മസാല പിടിക്കാൻ വെച്ചാൽ നമുക്കിത് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഒരുപാട് എണ്ണ ഒന്നും വേണ്ട നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒരു സൈഡായി കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക നമുക്കിത് വേദം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി പക്ഷേ ഇങ്ങനെ എണ്ണയിൽ പൊരിക്കുന്നതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ആ പൊരിച്ച എണ്ണനെ ചൂടാറുന്നതിന് മുമ്പ് ആണെങ്കിൽ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ എണ്ണ വേറെ എടുത്താലും മതി എന്നിട്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായി മുറിച്ചത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇലക്ക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഒരൊന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇൽക്ക ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ക്യാപ്സിക്കോ അതുപോലെ തന്നെ സവാളയൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് എൻ്റെ ഒന്നൊക്കെ ഒരു പച്ചമണം പോയി കിട്ടിയാൽ മതി ഇനി ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കച്ചപ്പിൻ്റെ ടേസ്റ്റ് അത്ര അതൊരു ചെറിയൊരു പുളി ഉള്ള ടേസ്റ്റല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് മയോണൈസോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈറ്റ് സോസോ ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ചെറുതായി പിച്ചിട്ടിട്ട് അതും കൂടി നന്നായി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് പുളി ഉള്ളതല്ലേ അപ്പോൾ ഉപ്പൊക്കെ എന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി ഇനി രണ്ട് സമൂസയുടെ ലീഫ് ഇതുപോലെ ക്രോസിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ മസാല വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ടൈറ്റായിട്ട് തന്നെ അത് ചുറ്റി കൊടുക്കുക ഈ വീഡിയോ കാണുന്ന പോലെ ആദ്യം ഒരു സൈഡ് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് അടുത്ത സൈഡും കൂടി കവർ ചെയ്ത് കൊടുക്കുക അത് നന്നായി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണം നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ സമൂസ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതേ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ സമൂസ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യാം അപ്പോൾ ചിക്കൻ പാസലിവിടെ ഏകദേശം റെഡിയായി ഇനി ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടു ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കി വേഗം പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരും അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്